നമസ്കാരം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്ന് നമുക്ക് തത്വമയി ന്യൂസിന് ഒരു മെയിൽ ലഭിച്ചു. ആ മെയിൽ വിശദമായി വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ് ഒറ്റപ്പാലത്ത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പാലാട്ട് റോഡ് പ്രദേശത്ത് നടക്കുന്നത് എന്ന് അവർ ആരോപിക്കുന്നു, നാട്ടുകാർ ആരോപിക്കുന്നു. നമുക്കും ഏറെക്കുറെ ഇത് ബോധ്യമായിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭയും അതുപോലെ തന്നെ പബ്ലിക്സ് വാക്ക് ഡിപ്പാർട്ട്മെൻറ്റും PWDയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു മനുഷ്യാവകാശ ധ്വംസനത്തിൻ്റെ കഥയാണ് ഈ പാലാട്ട് റോഡ് നിവാസികൾക്ക് പറയാനുള്ളത്, അവർ നമ്മോട് പങ്കുവച്ചത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 100-ൽപ്പരം കുടുംബങ്ങളെ റോഡ് വികസനത്തിൻ്റെ പേരിൽ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. കേരള ഭരണകൂടം അതുപോലെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഇവർ സംയുക്തമായി ചേർന്നാണ് ഈ ഒരു വിഷയത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ ഭരണകൂടവുമൊക്കെ ഇതിന് ഒത്താശ പാടുന്നു എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഭൂരിഭാഗം ഇവിടെ ഈ പാലാട്ട് റോഡിൽ താമസിക്കുന്ന ഭൂരിഭാഗം താമസക്കാരും കേന്ദ്ര കേരള സർവീസിൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരാണ്. മാത്രമല്ല ഇവരിൽ പലരും 80-ഉം 85-ഉം 90-ഉം വയസ്സ് പ്രായമുള്ള വയോജനങ്ങളാണ്. അവരാണ് അവിടെ കുടുംബസമേതം താമസിക്കുന്നത്. പുതിയ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം തുടക്കത്തിൽ നിശ്ചയിച്ചത് മറ്റൊരു വഴിയിലൂടെയായിരുന്നു. ഒറ്റപ്പാലത്ത് ഈ പാലാട്ട് റോഡിലൂടെ ആയിരുന്നില്ല ഇത് നിശ്ചയിച്ചിരുന്നത്. നേരത്തെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു ഇത് നിശ്ചയിച്ചിരുന്നത്. അതായിരുന്നു ശരിയായ വഴിയും ഏറ്റവും എളുപ്പമുള്ള വഴിയും. എന്നാൽ റോഡിന് നിശ്ചയിച്ച ആ വഴിയിൽ ചില ന്യൂനപക്ഷ മതവിശ്വാസികളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെന്ന ന്യായം നിരത്തി 100-ൽപ്പരം വരുന്ന ഹിന്ദു കുടുംബങ്ങളുടെ വീടുകൾ തച്ചുടച്ച് അവരെ വഴിയാധാരമാക്കുവാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ പട്ടാളത്തിൽ കേണൽ, മേജർ തുടങ്ങിയ പദവികൾ വരെ വഹിച്ച ധീര ദേശാഭിമാനികളായ ധാരാളം വയോവൃദ്ധർ പാർക്കുന്ന സ്ഥലമാണ് ഈ പാലാട്ട് റോഡ് പ്രദേശം. ഇപ്പോൾ പൊളിക്കുവാൻ പോകുന്ന ഈ പ്രദേശം എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഈ ഒരു വിഷയത്തിൽ വളരെ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തികച്ചും അന്യായമായിട്ടാണ് ഈ റോഡ് വികസനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ ഇരുന്ന വഴിയിൽ ചില കെട്ടിടങ്ങൾ, ചില മുസ്ലിം വിഭാഗങ്ങളുടെ കെട്ടിടങ്ങളുമൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ആ പ്രദേശത്തു കൂടി വേണ്ട റോഡ് എന്ന് തീരുമാനിക്കുകയും 100-ക്കണക്കിന് ഹൈന്ദവ കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് അവരുടെ വീടുകൾ പൊളിച്ചു കളഞ്ഞ് അവരുടെ വീട്ടുമുറ്റത്തുകൂടി ഈ ബൈപ്പാസ് റോഡ് വികസനത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ സർക്കാരും ഒറ്റപ്പാലം നഗരസഭയും ഒക്കെ തേടുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് നിന്ന് ശ്രീ അരുൺ വാസുദേവൻ, അദ്ദേഹം ആ പ്രദേശവാസിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യാഗ്രഹം ഉൾപ്പെടെയുള്ള വീടുകൾ പൊളിച്ചു മാറ്റേണ്ടി വരും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അദ്ദേഹം ആ നാട്ടുകാരനാണ്. ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ശ്രീ അരുൺ വാസുദേവൻ. അദ്ദേഹം തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ ആ ഓപ്ഷൻസുള്ള ആ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചില ഈ പറഞ്ഞ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞത് അവർ കയ്യേറിയിരിക്കുകയാണ്, സർക്കാർ സ്ഥലം, സർക്കാർ ഭൂമി കയ്യേറിയിട്ടാണ് അവിടെ കെട്ടിടങ്ങൾ പണിതിട്ടുള്ളത്. ആ സ്ഥലത്ത് അവരെ ഞാൻ രക്ഷിക്കാൻ നോക്കി. അത് മാത്രമല്ല, ആ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുള്ള സ്ഥലത്ത് CPMന്റെ പാർട്ടി ഓഫീസുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പൊ ഈ CPMന് ഈ പറഞ്ഞ എന്താ പറയാ, തികഞ്ഞ മതേതരവാദികളായിട്ടുള്ള ഈ പച്ച മതേതരവാദികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടും ആണ് നമ്മളെ കൊലക്കി കൊടുക്കുന്നത് ഇവരെ. ആ ഞാൻ ഈ പോയിന്റും കൂടി നെക്സ്റ്റ് ഒന്ന് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു ഉള്ളൂ. അപ്പൊ അതും കൂടി ആഡ് ചെയ്തോളൂ. ആയിക്കോട്ടെ. അപ്പൊ അത് പിന്നെ ഇതിനൊരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൾക്കാരേനൊക്കെ ഞാൻ അങ്ങേക്ക് ഞാൻ അത് പരിചയപ്പെടുത്തി തരാം. എന്തെങ്കിലും വേറെ നമുക്ക് ഇനിയിപ്പോ എസ്കലേറ്റ് ചെയ്യുക എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. അതെ, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, വളരെ കാര്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ പൊതുസമൂഹവും അതുപോലെ തന്നെ ഭരണകൂടവും ഒക്കെ ഇടപെടേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പരാമർശങ്ങൾ കൂടി ആ പ്രദേശവാസികൾ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഒറ്റപ്പാലം മുനിസിപ്പൽ കൗൺസിലിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും താല്പര്യമില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് ഈ ബൈപ്പാസ് റോഡ് നിർമ്മാണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുൻ MLA ഹംസ, ഇപ്പോഴത്തെ MLA ഉണ്ണി എന്നിവരാണ് ഇതിനു പിന്നിലെ മുഖ്യ ഗൂഢാലോചനക്കാർ. അവർക്ക് വ്യക്തമായ സ്ഥാപിത താല്പര്യമുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഒപ്പം തന്നെ കിഫ്ബിയിൽ നിന്ന് വൻതോതിൽ പണമെടുത്ത് അഴിമതി നടത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നത്. പോകുന്ന പോക്കിലുള്ള കടുംവെട്ട് തന്നെയാണ് ഇത് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്മയാ മിഷൻ്റെതടക്കം 2 ക്ഷേത്രങ്ങൾ ഉള്ള ഭൂമി കൂടിയാണ് ഇത്. ഈ ക്ഷേത്രങ്ങളെ ഇല്ലായ്മ ചെയ്യലും ഇവരുടെ ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു നാട്ടുകാർ. ആ പ്രദേശത്തുള്ള സാമൂഹ്യമായും സാമ്പത്തികമായും കടുത്ത പിന്നാക്കാവസ്ഥയിലുള്ള മുസ്ലിം ജനവിഭാഗത്തെ ഹിന്ദുക്കൾക്കെതിരെ ഇളക്കി വിടുവാനും ഇവർ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് നേരത്തെ ശ്രീ അരുൺ വാസുദേവൻ ചൂണ്ടിക്കാട്ടിയതാണ്, നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ 25 കൊല്ലമായി BJP ഭരിക്കുന്ന
ഒരു സ്ഥലമാണ് ഈ പാലാട്ട് റോഡ്. അതിനാൽ തന്നെ മറ്റു പാർട്ടിക്കാരുടെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ അവജ്ഞയ്ക്കും ഒറ്റപ്പെടുത്തലിനുമൊക്കെ ഈ പ്രദേശം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലെ രാഷ്ട്രീയക്കാരിൽ നിന്നും അതുപോലെയുള്ള സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള ഒരു പിന്തുണയൊന്നും ഇവർക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ നയതന്ത്രജ്ഞനായ ശ്രീ കെ പി എസ് മേനോന്റെ തറവാടക്കം ഉള്ള അനേകം മഹത്തായ ചരിത്ര പശ്ചാത്തലമുള്ള ഗ്രഹങ്ങളും തറവാടുകളും നിലനിൽക്കുന്ന ഈ മേഖല ഇസ്ലാമിക ജിഹാദികൾ കൈയടക്കുവാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നെറുകെട്ട സംരംഭം, ഈ ബൈപ്പാസ് എന്ന വ്യാജേനയുള്ള, അല്ലെങ്കിൽ ബൈപ്പാസ് എന്ന് പറയുന്ന ഈ സംരംഭവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ബൈപ്പാസ് എന്ന ആശയത്തിന് തന്നെ ഘടകവിരുദ്ധമായി നഗരത്തിന്റെ ഒത്ത നടുവിലൂടെയാണ് പുതിയ റോഡ് നിർമ്മാണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ബൈപ്പാസ് റോഡിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട മൂന്നോ നാലോ വഴികളിൽ ഒന്ന് മാത്രമാണ് ഈ പാലാട്ട് റോഡ് വഴി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ അനുയോജ്യമായ ഒരു ഭൂമിയിൽ സർക്കാർ വക ഭൂമിയാണ്. ആ ഭൂമിയൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വഴിയിലൂടെ പാലാട്ട് റോഡിലെ അനേകം ജനങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ടുള്ള ഈ ഒരു പരിപാടി നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് തികച്ചും അന്യായമാണ്, തികച്ചും അനീതിയാണ് ഇവരോട് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശക്തമായ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം. അതായത് അനേകം മാർഗങ്ങൾ ഉണ്ട് എന്നിരിക്കുകയും അതിൽ ഒരു ഭാഗം സർക്കാർ പ്രദേശമായതുകൊണ്ട് അതുവഴി ബൈപ്പാസിനുള്ള റോഡ് വികസനം സാധ്യമാണ് എന്നിരിക്കെ മനഃപൂർവ്വം ഈ രീതിയിൽ ഇവിടെ ഈ നൂറുകണക്കിന് ആളുകളെ, ഹൈന്ദവ കുടുംബങ്ങളെയും ക്ഷേത്രങ്ങളും ഉൾപ്പെടെയുള്ളവ വഴിയാധാരമാക്കിക്കൊണ്ട് അവരെ തച്ചുടച്ചുകൊണ്ട് ഇത് പണിയാൻ നടത്തുന്ന അതിക്രൂരമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ എന്ന് മനസ്സിലാകുന്നു. തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കണം. അവിടുത്തെ ജനങ്ങൾ ശക്തമായ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും അവർക്ക് നൽകുന്നു. തീർച്ചയായും ഈ രീതിയിൽ ക്ഷേത്രവും അതുപോലെ തന്നെ ഭവനങ്ങളും ഒക്കെ പൊളിച്ചുകൊണ്ടുള്ള വികസനമല്ല വേണ്ടത്, മറ്റു മാർഗങ്ങൾ ഉണ്ട് എന്നിരിക്കെ ഇവിടെ നാടിനായി, അല്ലെങ്കിൽ റോഡ് വികസനത്തിനായി അനേകം പേർ ഭവനങ്ങളും വഴിയും മതിലുമൊക്കെ പൊളിച്ചുകൊടുത്ത് അവർക്ക് റോഡ് വികസനം നടക്കട്ടെ എന്ന് പറയുന്ന നാടാണ് കേരളം. അപ്പോൾ അവിടെ വയോവൃദ്ധരായ അനേകം പേരെ, പ്രായമുള്ളവരെ, അസുഖമുള്ളവരെ, കൊച്ചുകുട്ടികളെ ഒക്കെ വഴിയാധാരമാക്കിക്കൊണ്ടുള്ള ഈ വികസന നാടകം, അല്ലെങ്കിൽ ഈ വികസന തന്ത്രം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ മതിയാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ തത്വമയി ന്യൂസ് നടത്തിക്കൊണ്ടിരിക്കും. ഇത് വിശദമായി അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ, നടപടിയുടെ രീതിയും കാര്യങ്ങളുമൊക്കെ വിശദമായി അന്വേഷിച്ച് ഞങ്ങൾ ഇതിന് ഇനിയും ഫോളോ അപ്പ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കും. തീർച്ചയായും ഒരു നാടിന് വികസനം വേണം, പക്ഷേ അത് ശാസ്ത്രീയമായിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഞ്ചത്തുകൂടിയല്ല വികസനം സാധ്യമാക്കേണ്ടത്, അതിന് വേറെ വഴികൾ തേടണം. മതവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി വികസനം നടത്തുന്ന ഈ വൃത്തികെട്ട തെമ്മാടിത്തരത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. മതം നോക്കിയാണ് റോഡ് വെട്ടുന്നത്, മതം നോക്കിയാണ് വികസനം നൽകുന്നത്. ഇത് മതം നോക്കി വെറും പ്രീണന തന്ത്രം, വൃത്തികെട്ട പ്രീണന തന്ത്രം മാത്രമാണ് ഈ ഒറ്റപ്പാലത്ത് നിന്നുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സൂചനകൾ നൽകുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.